സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ദിവ്യകാരുണ്യനാഥ. ഞങ്ങളുടെ മധ്യേ നിസ്സന്നിഹിതനാകുമ്പോൾ കരുണയുടെ ഈ തിരുമണിക്കൂറിൽ നിന്റെ കരുണ ധാരാളമായി ഞങ്ങളിൽ ഓരോരുത്തരിലേക്കും ചൊരിയുന്ന ഈ നിമിഷത്തിൽ നിന്നെ നോക്കിക്കൊണ്ട് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്നു. ഈശോയെ, എത്രമാത്രം നന്ദി പറഞ്ഞാലും മതിയാകാത്ത രീതിയിൽ നീ ഞങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമ്പോൾ തിരിച്ചു നൽകുവാൻ കർത്താവേ, ഈ ഒരു ആരാധന മാത്രമേ ഞങ്ങളുടെ കയ്യിലുള്ളൂ. ഞങ്ങളെ തന്നെ പൂർണ്ണമായി നിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കരുണയുടെ ഈ തിരുമണിക്കൂറിൽ നിൻ്റെ തിരുശരീരത്തിൽ നിന്ന് ധാരധാരയായി ഒഴുകിയ നിൻ്റെ തിരുരക്തത്തിൻ്റെ വലിയ സംരക്ഷണവും ശക്തിയും അനുഗ്രഹവും കൃപയും ഞങ്ങളെല്ലാവരിലേക്കും ഒഴുക്കണമെന്നും ഞങ്ങളുടെ പാപങ്ങളെയും പാപാവസ്ഥകളെയും വിശുദ്ധീകരിക്കണമേ എന്ന് ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിൻ്റെ മുമ്പിലായിരുന്നു കൊണ്ട് നിൻ്റെ വചനം ഞങ്ങൾ ധ്യാനിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്ന നിമിഷമാണ്. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നിൻ്റെ കരുണ ധാരാളമായി ലഭിക്കുന്നതിന് അതിന് തടസ്സമായിട്ട് നിൽക്കുന്നതിനെ എല്ലാം മാറ്റി വീണ്ടും വിശുദ്ധിയിൽ പരിപൂർണതയോടെ നിൻ്റെ മുമ്പിലായിരിക്കുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു, അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. സുപ്രധാനമായ കൽപ്പന ദൈവം നമുക്ക് നൽകിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിൻ്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവോടെ സ്നേഹിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഈ ആരാധനയുടെ നിമിഷത്തിൽ ഹൃദയം തുറന്ന് മനസ്സ് മുഴുവനും ശരീരവും ആത്മാവും നമ്മുടെ മുമ്പിൽ ദിവ്യകാരുണ്യമായി എഴുന്നള്ളിയിരിക്കുന്ന ഈശോനാഥൻ്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ കരുണയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നേ ദിവസം വചനത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് ആവശ്യമായ കൃപ സ്വീകരിക്കാം. സങ്കീർത്തനം 118 ഇപ്രകാരം പറയുന്നു, കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കും. കർത്താവ് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കും. വേറെ ആർക്കും തരാൻ സാധിക്കാത്തത്ര വലിയ ഉറപ്പാണ് കർത്താവ് തരിക. മാനുഷികമായിട്ടുള്ള നമ്മുടെ എല്ലാ ബലഹീനതകളും വെച്ച് നമ്മുടെ കഴിവുകൾ വെച്ച് നമുക്ക് ആർക്കും ഇത്രമാത്രം ഒരു നല്ല ഉറപ്പും നൽകുവാൻ സാധിക്കുന്നില്ല. പക്ഷെ കർത്താവ് തൻ്റെ വചനത്തിൽ വളരെ ശക്തമായി നമുക്ക് നൽകുന്നൊരു ഉറപ്പാണ്, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കും. തുടർന്ന് സങ്കീർത്തനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് ഇസ്രായേൽ പറയട്ടെ, അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് അഹ്റോൻ്റെ ഭവനം പണി പറയട്ടെ. പ്രിയപ്പെട്ടവരെ, ആ വലിയ കാരുണ്യമാണ് നമ്മൾ പ്രഘോഷിക്കുക. കർത്താവ് നമ്മളോട് കാണിച്ച കാരുണ്യത്തെക്കുറിച്ച് ധ്യാനിക്കാൻ തുടങ്ങുന്ന അവസരത്തിൽ വലിയ കാര്യങ്ങൾ, വലിയ ബോധ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ലഭിക്കും. കർത്താവ് കരുണ കാണിച്ചതുപോലെ നമ്മോടും കർത്താവ് കരുണ കാണിക്കാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ നമ്മൾ വീണ്ടും കാണുന്നു 28-ാമത്തെ അധ്യായത്തിൽ, അയൽക്കാരൻ്റെ തിന്മകൾ ക്ഷമിച്ചാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ പാപങ്ങളും ക്ഷമിക്കപ്പെടും. അയൽക്കാരൻ്റെ തിന്മകൾ ക്ഷമിച്ചാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടും. അയൽക്കാരനോട് പക വെച്ച് പുലർത്തുന്നവന് കർത്താവിൽ നിന്ന് കരുണ പ്രതീക്ഷിക്കാനാവുമോ? തന്നെ പോലെയുള്ളവനോട് കരുണ കാണിക്കാത്തവൻ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എങ്ങനെ? വീണ്ടും വചനം നമ്മളെ ശക്തമായി ഒരു മനസ്സാന്തരത്തിലേക്ക്,
മനോഭാവത്തിന്റെ വ്യത്യാസത്തിലേക്ക് നമ്മളെ ക്ഷണിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലും നമ്മൾ കരുണ കാണിക്കാനായിട്ട് വിളിക്കപ്പെടുകയാണ്. നമ്മൾക്ക് മറ്റുള്ളവരോട് കരുണ കാണിക്കാതെ ദൈവത്തോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനയ്ക്കും ഫലം ലഭിക്കത്തില്ല. മറ്റുള്ളവരോട് കരുണ കാണിക്കാനും മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിക്കാനും നമ്മൾ തീരുമാനമെടുക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കാനും പരിശ്രമിക്കുമ്പോൾ നമ്മുടെ നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ നമുക്ക് സഫലമായി ലഭിക്കുന്നു. കർത്താവിൻ്റെ വലിയ കാരുണ്യം ഫ്രീ ആയിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് തരുന്ന കർത്താവിൻ്റെ കാരുണ്യം അനുഭവേദ്യമാകുന്നത് നമ്മളും കാരുണ്യം കാണിക്കുവാനായിട്ട് പരിശ്രമിക്കുമ്പോഴാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തെ ഈ വചനത്തിൻ്റെ ആ ഒരു വലിയ സത്യത്തിൽ, വചനത്തിൻ്റെ ശക്തിയിൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് വിചിന്തനം ചെയ്ത് നോക്കാം. മറ്റുള്ളവരോട് എന്തുമാത്രം കരുണ നമുക്ക് കാണിക്കുവാൻ സാധിക്കുന്നു. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ എൻ്റെ കരുണയും സ്നേഹവും ബഹുമാനവും ആദരവും ഒക്കെ പ്രതീക്ഷിച്ച് എൻ്റെ അടുത്ത് വരുന്നവരുടെ അടുത്ത് എന്തുമാത്രം കരുണ കാണിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. നമ്മുടെ പ്രാർത്ഥന കേൾക്കും. നമ്മൾ നിരവധി പ്രാർത്ഥനകൾ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ സമർപ്പിക്കുമ്പോൾ നമ്മൾ ക്ഷമിക്കാതെ കർത്താവിന് മുമ്പിൽ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. പലപ്പോഴും നമ്മുടെ ചിന്ത അഹന്തയും ചിന്തയും ഈഗോയും ഒക്കെ നമ്മളെ പരസ്പരം ക്ഷമിക്കുന്നതിൽ നിന്നും കരുണ കാണിക്കുന്നതിൽ നിന്നും പുറകോട്ട് വലിക്കുന്നു. ഈ ആരാധനയുടെ നിമിഷത്തിൽ നമുക്കും തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്നെപ്പോലെ എൻ്റെ അടുക്കൽ വരുന്ന എല്ലാവരോടും കരുണ കാണിക്കുവാനായിട്ട് കൃപ തരണമേ. ഈശോയുടെ പരസ്യ ജീവിതകാലത്ത് രാവിലെ മുതൽ നിരവധി ആളുകൾ ഈശോയെ കാണുവാനും ഈശോയുടെ വചനം കേൾക്കുവാനും ഈശോയെ ശ്രവിക്കുവാനും രോഗസൗഖ്യത്തിനൊക്കെ ആയിട്ട് കടന്നു വന്നു. മാനുഷികമായ ഒത്തിരി പോരായ്മകളുണ്ടായിരുന്നു, ഈശോയ്ക്കും ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനേക്കാളും ഉപരിയായിരുന്നു ഈശോയുടെ കാരുണ്യം. എല്ലാവരോടും ഈശോയ്ക്ക് അനുകമ്പ തോന്നി. വചനം കൃത്യമായിട്ട് പറയുന്നൊരു കാര്യം, ഈശോയ്ക്ക് എല്ലാവരോടും അനുകമ്പ തോന്നി. പ്രിയപ്പെട്ടവരെ, ആ ഒരു വലിയ കാരുണ്യമാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുക. ഈ ആരാധനയുടെ നിമിഷത്തിൽ നമ്മെ തന്നെ പൂർണ്ണമായി കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കണമേ. ക്ഷമിക്കാനായിട്ടുള്ള കൃപ തരണമേ. കാരുണ്യം കാണിക്കാൻ കൃപ തരണമേ. സ്നേഹിക്കാൻ കൃപ തരണമേ എന്ന് ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വരുന്ന ഗാനത്തോടൊപ്പം ദൈവത്തെ നമുക്ക് ആരാധിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ വലിയ കൃപയൊഴുകുന്ന ആ വലിയ ഈ സമയത്ത് നമ്മുടെ ജീവിതങ്ങളെ മാറ്റണമെന്ന് തീക്ഷ്ണമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കും പാടി പ്രാർത്ഥിക്കാം. കരുണാമയ കനിയേണമേ ദൈവപിതാവേ, കനിയേണമേ കരുണയായിരിക്കണമേ ഞങ്ങളിൽ, കരുണയായിരിക്കണമേ. ഇരടികൾ വീണ്ടും നമ്മുടെ ജീവിതത്തിലേക്ക് പാടിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാമയ കനിയേണമേ ദൈവപിതാവേ, കനിയേണമേ കരുണയായിരിക്കണമേ ഞങ്ങളിൽ, കരുണയായിരിക്കണമേ വിശുദ്ധീകരിക്കണമേ. കർത്താവിൻ്റെ കൽപ്പനകൾ പാലിക്കുകയും
ദൈവത്തോട് വിശ്വസ്തതയോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നവരെ ദൈവം നിരന്തരം അനുഗ്രഹിക്കും. നമ്മുടെ കരങ്ങളിലോ നമ്മുടെ കഴിവുകളിലോ നമ്മുടെ സമ്പത്തിലോ ഒന്നുമല്ല, മറിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ, ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തിലും കരുണയിലും ശരണം വെച്ചുകൊണ്ട് ജീവിക്കുവാനാണ് ദൈവം നമ്മളെ വിളിക്കുമ്പോൾ. ഇനിയുള്ള നിമിഷങ്ങളിൽ കരുണയുടെ ജപമാല ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ എന്ന് തീക്ഷണമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോയുടെ പാർശ്വം കുത്തിപ്പിളർക്കപ്പെട്ടപ്പോൾ അതിൽ നിന്ന് പുറപ്പെട്ട രക്തവും വെള്ളവും, കർത്താവേ നിൻ്റെ തിരുരക്തത്താൽ ഞങ്ങളെല്ലാവരെയും കഴുകി വിശുദ്ധീകരിക്കണമേ, പാപങ്ങൾ മോചിക്കണമേ. ഒരിക്കൽ കൂടി നമ്മുടെ എല്ലാ നിയോഗങ്ങളും ദിവ്യകാരുണ്യ നാഥൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. കരുണയുടെ തിരുമണിക്കൂറിൽ ദിവ്യകാരുണ്യ നാഥൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മുടെ പക്കലിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ, നമ്മുടെ ജീവിതങ്ങൾ, കുടുംബജീവിതം, വ്യക്തിജീവിതം, ജോലി സംബന്ധമായ കാര്യങ്ങൾ, മുന്നോട്ടുള്ള നമ്മുടെ ജീവിതയാത്ര, എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. നമ്മുടെ കൂടെയുള്ളവർ ജീവിത പങ്കാളിയാകാം, മാതാപിതാക്കളാകാം, മക്കളാകാം, എല്ലാവരെയും നല്ല കൂട്ടുകാരെല്ലാം ദിവ്യകാരുണ്യ നാഥൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ ഒരു ദിവ്യകാരുണ്യ നാഥൻ്റെ ഈ ആരാധനയിൽ ഓൺലൈൻ വഴി ലോകത്തിൻ്റെ പല കോണുകളിൽ ഇരുന്ന് കൊണ്ട് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും മേൽ കർത്താവ് ഇതിൻ്റെ കരുണ വർഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ചെയ്തു പോയിട്ടുള്ള എല്ലാ പാപങ്ങളുടെയും പരിഹാരം കുരിശിൽ ഞങ്ങൾക്കായി ചെയ്തു തീർത്തു. ഞങ്ങളെ വിശുദ്ധീകരിക്കുവാൻ, ഞങ്ങളെ വീണ്ടെടുക്കുവാൻ കുരിശിൽ എൻ്റെ ജീവിതം നീയാഗമാക്കി ഇന്ന് ഞങ്ങളോട് കൂടെ വസിക്കുവാനായിട്ട് സ്വയം ശൂന്യനായി അപ്പത്തിൻ്റെ രൂപത്തിൽ ഞങ്ങളൊപ്പമായിരിക്കുന്നു. ഞങ്ങളെ സ്നേഹിക്കുവാൻ, ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ ഞങ്ങൾക്ക് കൂടുതൽ കൃപകളും അനുഗ്രഹങ്ങളും നൽകുവാനായിട്ട് കർത്താവേ ദിവ്യകാരുണ്യമായി നീ ഞങ്ങളുടെ മുമ്പിലായിരിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ നിയോഗങ്ങളെ ആശീർവദിക്കണമേ. കർത്താവേ നിന്നിൽ പൂർണ്ണമായും ഞങ്ങൾ ശരണപ്പെടുന്നു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദത്തം ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പരിശുദ്ധ വ്യാകുല മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഔസേ പിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഫ്രാൻസിസ് അലസേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.